നമസ്കാരം. ആനന്ദ് ടി വി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. യു കെയിൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഊർജ്ജ തടസ്സങ്ങളെ നേരിടാനുള്ള പദ്ധതികൾ സർക്കാർ പരീക്ഷിക്കുന്നതായി റിപ്പോർട്ട്. ഭക്ഷണം, വെള്ളം, ഗതാഗതം, വാർത്താവിനിമയം, ഊർജ്ജം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഒരാഴ്ച വരെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ബോറിസ് ജോൺസൺ COP27 പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു. കാലാവസ്ഥാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്വേഷം മൂലമാണ് കുടിയേറ്റ കേന്ദ്രത്തിന് നേരെ ഡോവർ ആക്രമണം നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഡോവർ എമിഗ്രേഷൻ കേന്ദ്രത്തിലുണ്ടായ ബോംബ് ആക്രമണത്തിൽ തീവ്രവാദ വിരുദ്ധ പോലീസ് അന്വേഷണം തുടരുകയാണ്. റോയൽ മെയിൽ തപാൽ ജീവനക്കാർ 48 മണിക്കൂർ പണിമുടക്ക് നടത്താൻ ഒരുങ്ങുന്നു. ശമ്പളം, ജോലി വ്യവസ്ഥകൾ എന്നിവയെ ചൊല്ലി തൊഴിലാളികൾ ബ്ലാക്ക് ഫ്രൈഡേയും സൈബർ തിങ്കളാഴ്ചയും പണിമുടക്കുകൾ നടത്തും. കെന്റിലെ തിരക്കേറിയ എമിഗ്രേഷൻ കേന്ദ്രത്തിൽ 100 കണക്കിന് കുടിയേറ്റക്കാരെ മാറ്റി. കൂടാതെ ഹോട്ടലിൽ പ്രവേശിപ്പിച്ചിരുന്ന 222 കുട്ടികളെ കാണാതായി. നെതർലാൻഡിൽ 400 പൗണ്ട് എനർജി സപ്പോർട്ട് സ്കീമിന്റെ സമയവും ഡെലിവറിയും ഇപ്പോഴും വ്യക്തമല്ലെന്ന് യൂട്ടിലിറ്റി റെഗുലേറ്റർ. തുക ഒറ്റത്തവണയോ ഗഡുകളായോ കിട്ടുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ട്. ഉത്തരകൊറിയ ആദ്യമായി സമുദ്രാതിർത്തിയിലൂടെ മിസൈൽ വിക്ഷേപിച്ചു. പെനിൻസുലയുടെ വിവേചനത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇരു രാജ്യങ്ങളുടെയും സമുദ്ര അതിർത്തിയിലൂടെ മിസൈൽ വിക്ഷേപിക്കുന്നത്. ട്വിറ്റർ ബ്ലൂടിക് ആവശ്യമുള്ള ട്വിറ്റർ ഉപഭോക്താക്കൾക്ക് ട്വിറ്റർ പ്രതിമാസം $8 ഈടാക്കുമെന്ന് എലോൺ മസ്ക്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പ്രതിഫലം നൽകുന്ന കാര്യവും പരിഗണനയിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി മച്ചു നദിയിലെ തൂക്കുപാലം തകർന്നുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചിലരെ മാത്രം മോബി സിവിൽ ആശുപത്രിയുടെ സജ്ജീകരിച്ച വാർഡിലേക്ക് മാറ്റിയെന്ന് റിപ്പോർട്ട്. മോദിയുമായി സംസാരിക്കാൻ ഇവരെ തയ്യാറാക്കി ആശുപത്രി കെട്ടിടത്തിന്റെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ശുചീകരിച്ച് വാർഡിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ട്. ദില്ലിയിലെ വായു മലിനീകരണം വീണ്ടും രൂക്ഷമാകുന്നു. ദില്ലിയിലെ ശരാശരി വായു ഗുണനിലവാര സൂചിക 400 കടന്നു. ജമ്മു കാശ്മീരിൽ രണ്ടിടത്തുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സൈന്യം 4 ഭീകരരെ വധിച്ചു. അവന്തിപുരിയിൽ 3, ആനന്ദ്നാഗിൽ 1 ഭീകരനെയുമാണ് സുരക്ഷാ സൈന്യം വധിച്ചത്. കേരളത്തിലെ അരിവില വർധന നിയന്ത്രിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അരി എത്തിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഫലം കാണുന്നു. ഈ മാസം തന്നെ ആന്ധ്രയിൽ നിന്നുള്ള അരി കേരളത്തിലേക്ക് എത്തുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അറിയിച്ചു. കുറവൻകോണത്തും മീശത്തും അതിക്രമം നടത്തിയത് ഒരേയാൾ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. കുറവൻകോണത്തെ വീട്ടിൽ അതിക്രമം കാണിച്ച കേസിൽ ചൊവ്വാഴ്ച രാത്രിയാണ് മലയങ്കിഴ് സ്വദേശി സന്തോഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടിയുമായി കൊച്ചി കോർപ്പറേഷൻ. കാനയിലേക്ക് ഹോട്ടൽ മാലിന്യങ്ങൾ തള്ളുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമാണെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി. T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടുന്നു. മഴയുടെ സാധ്യത കളിയെ ബാധിക്കുമോ എന്ന് ആശങ്കകളും ഉയരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് ടി വി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആനന്ദ് TV ചാനലിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.